നമസ്കാരം. ചുള്ളിഫാം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഇനി വരുന്നത് ശീതകാലമാണ്. എയർ പ്രൂണിംഗ് പോട്സ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടുവളപ്പിൽ എങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 500 വീടുകളിൽ 25 വീതം ചട്ടികളാണ് നമ്മൾ കൊടുത്തത്. അവർ കൃഷി ചെയ്യുകയും നല്ലൊരു റിസൾട്ടാണ് അവർ നമ്മളുമായിട്ട് പങ്കുവച്ചത് അല്ലേ? ആ വീടുകളിൽ നിന്നൊക്കെയുള്ള കൃഷി അവർ ചെയ്തിട്ടുള്ള റെസ്പോൺസ് നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ഈ എയർ പ്രൂണിംഗ് പോട്ടിൽ പച്ചക്കറി കൃഷി ചെയ്തിട്ട് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. ശീതകാല പച്ചക്കറികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അത് നമ്മൾ ഈ എയർ പ്രൂണിംഗ് പോട്ടുകളിൽ എത്ര മനോഹരമായി അത് കൃഷി ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശീതകാല പച്ചക്കറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നവ ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, അതുപോലെ ക്യാബേജ്, അതൊക്കെ നമുക്ക് അതിൻ്റെ കൃഷി രീതിയും നമുക്ക് ഈ എയർ പ്രൂണിംഗ് പോട്ടിൽ എങ്ങനെ നമുക്കത് ചെയ്യാം, അത് സെറ്റ് ചെയ്തെടുക്കാം, ഏതൊക്കെ സമയങ്ങളിലാകുമ്പോഴേക്ക് നമുക്കതിൻ്റെ വിളവെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ശീതകാല പച്ചക്കറിയിലെ ഏതാനും വിത്തുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തുകൾ ഗുണമേന്മയുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ നടുന്ന ഇനമാണ് ക്യാബേജ്. ക്യാബേജിൻ്റെ വിത്തിനെ പരിചയപ്പെടുത്താം. ചെറിയ കടുകുമണി പോലെ ഇരിക്കുന്നവയാണ് ക്യാബേജിൻ്റെ വിത്തുകൾ. അതിൻ്റെ ഫാമിലിയിൽപ്പെട്ടവയെല്ലാം ഈ ഒരു കടുകിൻ്റെ രൂപത്തിൽ തന്നെയാണ് അത് കാണുന്നതും. ശീതകാലത്ത് കേരളത്തിൽ നല്ല രീതിയിൽ ചെയ്തു വരുന്നതാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് നമുക്ക് ശീതകാലത്തിൽ കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് എയർ പ്രൂണിംഗ് പോട്ടിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നവയാണ്. ബീട്രൂട്ടിൻ്റെ വിത്ത് ചുവന്ന കളറിൽ കൃത്യമായിട്ടൊരു ഷേപ്പില്ലാത്ത ചെറിയ കല്ലിൻ്റെയൊക്കെ ചെറിയ കൽത്തരികളൊക്കെ പോലെ ആണ് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് ക്യാരറ്റിനെ പറ്റി നോക്കാം. ക്യാരറ്റ് വളരെ ചെറിയ സീഡാണ്. ക്യാരറ്റ് വിത്ത് ഏകദേശം ഒരു അയമോദകത്തിൻ്റെയൊക്കെ രൂപസാദൃശ്യമുണ്ട്. വിത്തുകളും പാക്ക് ചെയ്യുമ്പോൾ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിത്തുകൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷം വാങ്ങാൻ വേണ്ടി നോക്കണം. ഇതാണ് സീഡ്ലിംഗ് ട്രേ. ചില വിത്തുകളെല്ലാം നമ്മൾ ഈ സീഡ്ലിംഗ് ട്രേയിലിട്ട് മുളപ്പിക്കുന്നതാണ് ഉത്തമം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീഡ്ലിംഗ് ട്രേയിൽ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതിൽ നമ്മൾ സാധാരണ മണ്ണിൽ ഈ സീഡ് നടുന്ന സമയത്ത് പല വിത്തുകളും ചിലപ്പോൾ ഉറുമ്പ്, അതുപോലെ ചെതല്, മറ്റ് കീടങ്ങളൊക്കെ ചിലപ്പോൾ ഈ വിത്തുകൾ നശിപ്പിക്കാം. നമുക്ക് ഇടുന്നതിൻ്റെ ജെർമിനേഷൻ മൊത്തം കിട്ടാതെ പല സീഡുകളും നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെ പല കളകളുടെ വിത്തും നമുക്ക് ഈ സീഡ്ലിംഗ് ട്രേയിലൂടെ വളർത്തുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ശീതകാല പച്ചക്കറികൾ നമ്മൾ നടുമ്പോൾ നമ്മൾ 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള എയർ പ്രൂണിംഗ് പോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള എയർ പ്രൂണിംഗ് പോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചെയ്യുമ്പോൾ അത് അധികം ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ വരുന്നതായതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇതിലേക്ക് തന്നെ നടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോട്ടിംഗ് മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോട്ടിംഗ് മിക്സ് മെയിനായിട്ട് അതിൽ ചകിരിച്ചോറാണ് പോട്ടിംഗ് മിക്സിലുള്ളത്. അതുപോലെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, അതുപോലെ തന്നെ മൈക്രോബയോളിൻ്റെ ഒരു കൺസോർഷ്യം, പിന്നെ എല്ലുപൊടി മുതലായവയെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മിക്സ്. ഇതാണ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റാണ് നടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു 10 ലിറ്റർ ട്രേയിൽ. അപ്പോൾ ക്യാരറ്റ് നടുമ്പോൾ നമ്മൾ ഈ സീഡ്ലിംഗ് ട്രേയിൽ നിന്ന് പറിച്ച് നടുന്നതിന് വരെ നമ്മൾ നേരിട്ട് നടാനുള്ള കാരണം ഇത് ടാപ്പ് റൂട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സീഡ്ലിംഗ് ട്രേയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പറിച്ച് നടുമ്പോൾ അതിൻ്റെ വേര് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതേ വേര് തന്നെയായി ആണ് നമുക്ക് കിഴങ്ങായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ആ വേരിൻ്റെ ഡാമേജ് വരുന്നതിന് കണക്കിന് നമുക്ക് ഈ കിഴങ്ങിൻ്റെ വലുപ്പത്തിലും ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ നേരിട്ടാണ് നമ്മൾ ഇതിലേക്ക് നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു 10 ലിറ്ററിൻ്റെ ട്രേയിൽ നമ്മൾ 5 എണ്ണം വെച്ചിട്ടാണ്, 5 സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പ്ലാന്റ് ചെയ്യുന്നത്. അതിൽ 1 എണ്ണം സെൻറ്റർ, 8 സെൻറ്റിമീറ്റർ അകലത്തിൽ ബാക്കിയുള്ള 4 നടാൻ വേണ്ടി പറ്റും നമുക്ക്. ക്യാരറ്റ്, ബീട്രൂട്ട് ഇവ രണ്ടും റൂട്ട് വെജിറ്റബിൾ ആയതിനാൽ അവയുടെ തായ് വേരാണ് കിഴങ്ങായിട്ട് വളരുന്നത്. അപ്പം നമ്മൾ ഇതിനെ കൃഷി ചെയ്യുന്ന സമയത്ത് വിത്ത് നേരിട്ട് മുളപ്പിക്കുന്നതാണ് നല്ലത്. സീഡ്ലിംഗ് ട്രേയിലോ മറ്റോ വളർത്തി പറിച്ചു നടുമ്പോൾ തായ് വേര് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. ക്യാരറ്റ് ഒരു ദ്വിവത്സര സസ്യം ആണെങ്കിലും അതിവേഗം വളരുന്ന ഇനങ്ങൾ 3-4 മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാവും. ബീട്രൂട്ടിന് NPK വളത്തോടൊപ്പം ബോറോണ് ആവശ്യമാണ്.
അതുപോലെ തന്നെ ക്യാരറ്റിനെ എൻ പി കെ വളത്തോടൊപ്പം മഗ്നീഷ്യം, ചെമ്പ്, ഇരുമ്പ്, മാംഗനീസ്, സൾഫർ, ബോറോൺ എന്നിവയും ആവശ്യമാണ്. ഇത് ചെറിയൊരളവിലായാലും നൽകിയാൽ മതി. ഇവയുടെ അഭാവത്തിൽ പോഷകഗുണത്തോടൊപ്പം അതിൻ്റെ ടേസ്റ്റിനെ തന്നെ സാരമായിട്ടുള്ള ബാധിക്കും. പൊതുവേ ക്യാരറ്റിനും ബീട്രൂട്ടിനെയും പി എച്ച് എന്ന് പറയുന്നത് പി എച്ച് മൂല്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 6.3 മുതൽ 7.3 വരെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പി എച്ച്. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ടും വിളവെടുപ്പിന് ഒരാഴ്ച മുമ്പ് തന്നെ വെള്ളമൊഴിക്കൽ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ രുചിയും ഗുണവും ഒക്കെ വർദ്ധിക്കുന്നതിന് കാരണമാവും ഈ ഒരാഴ്ച മുമ്പ് വെള്ളമൊഴിക്കുന്നത് നിർത്തുന്നത്. ഈ ശീതകാലത്ത് എളുപ്പം കൊടുത്ത് നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യാം.